Hello friends, welcome to my channel. പിന്നെ ശനിയാഴ്ചയാണ്, പക്ഷേ ഇപ്പൊ നമുക്ക് ശനിയാഴ്ചയുള്ള ക്ലാസ് ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ നാലാം ക്ലാസ് ഇന്നത്തെ വർക്ക്ഷീറ്റ് വീഡിയോയിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഇന്ന് നമുക്ക് മാത്സ് ക്ലാസ് ആയിരുന്നു, കുറച്ച് വർക്കൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ വർക്ക് നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഗുണനത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് എത്തിയിരിക്കുകയാണ് അല്ലേ. ഫുള്ള് ഗുണനമാണ്. അപ്പൊ ഗുണനം എങ്ങനെയാണ്, മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പി ക്ലാസ് നമ്മൾ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് അതിനെ പറ്റി ഒരു ഔട്ട്ലൈൻ ഞാൻ തരാം, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ഇനി നിങ്ങൾ അഞ്ചാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്, LSS എക്സാംസ് വരാൻ പോവാണ്. അപ്പൊ ഗുണനം കൂട്ടലും കുറയ്ക്കലും ഒന്നും അറിയാതെ നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ മാത്സിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂട്ടാൻ അറിയണം, കുറയ്ക്കാൻ അറിയണം, ഗുണിക്കാൻ അറിയണം, ഹരിക്കാൻ അറിയണം. ഹരണം നമുക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഗുണനം അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു കണക്കാണ് ചെയ്തത് അല്ലെ. ഒരു സ്കൂളിലെ കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട്, നോട്ട് ബുക്കിന്റെ വിലയും മഷിപ്പേനയുടെ വിലയും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെയൊക്കെ വിലകൾ എങ്ങനെ കാണും. കുട്ടികളുടെ എണ്ണം 248 ആണ്. അപ്പൊ നോട്ട് ബുക്കിന്റെ വില 1 ന് 30 ആണ്. അപ്പൊ 248 പേർക്കും കൂടി 30 രൂപയുടെ നോട്ട് ബുക്ക് വാങ്ങണമെങ്കിൽ നമുക്ക് 30 രൂപയുടെ 248 നോട്ട് ബുക്ക് വാങ്ങേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആ തുക എങ്ങനെ കണ്ടുപിടിക്കാം, 248 × 30 എന്ന് ചെയ്താൽ മതി. അപ്പൊ ഇതിന് എളുപ്പമാർഗം എന്ന് പറയുന്നത് 248 3 കൊണ്ട് ഗുണിച്ചതിന് ശേഷം 0 ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ 30 എന്ന് പറയുന്നത് എന്താണ്, 3 10 ചേർന്നതാണ് അല്ലെ. 3 10 ആണ് 30. അപ്പൊ നമുക്ക് 10 കൊണ്ട് ഗുണിക്കാൻ അറിയാം. നമ്മുടെ സംഖ്യയുടെ അവസാനം ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 2480 എന്ന് കിട്ടും. അങ്ങനത്തെ 3 10 ചേർന്നതല്ലേ 30. അപ്പൊ 3 തവണ 2480 കൂട്ടിയാൽ മതി, അപ്പോഴും ആൻസർ കിട്ടും. അതിന്റെ ആൻസർ 7440 ആണ്. ദെൻ നമ്മള് മഷിപ്പേന വാങ്ങി നോക്കിയ അല്ലെ. മഷിപ്പേനയോ 248 × 25. അപ്പൊ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് 10 20 പിന്നെ അതിന്റെ പകുതി 5 എന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഗുണിച്ചിട്ടും ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ഗുണിച്ചിട്ട് ചെയ്യാം, ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ താഴെയുള്ള സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത്, ഇവിടെ റെഡ് ലെറ്ററിൽ കൊടുത്തിട്ടുണ്ടല്ലേ, ഒറ്റയുടെ സ്ഥാനത്ത് 5, ആ 5 നമ്മൾ എന്ത് ചെയ്യണം, മുകളിലെ 3 സംഖ്യ കൊണ്ടും ഗുണിക്കണം. അപ്പൊ ആദ്യം എന്തുകൊണ്ടാണ് ഗുണിക്കേണ്ടത്, 5 തൊട്ട് മുകളിലുള്ള ഒറ്റയുടെ സ്ഥാനത്തുള്ളത്, പിന്നെ 10 സ്ഥാനത്ത്, പിന്നെ 100 സ്ഥാനത്ത്. അങ്ങനെ ഗുണിച്ചിട്ട് നമുക്ക് ആൻസർ താഴെ എഴുതും. പിന്നെ നമ്മൾ താഴെയുള്ള സംഖ്യയുടെ 10 സ്ഥാനത്തുള്ള 2 അല്ല, ആ 2 വെച്ചിട്ട് ഇതുപോലെ തന്നെ മുകളിലുള്ള 3 സംഖ്യയെയും എന്ത് ചെയ്യണം, ഗുണിക്കണം. അപ്പൊ എങ്ങനെയാണ് ഗുണിക്കേണ്ടത്, ഒറ്റയുടെ സ്ഥാനത്ത് നിന്നാണ് തുടങ്ങേണ്ടത്, 8 4 2 അങ്ങനെയാണ് ഗുണിക്കേണ്ടത്. അപ്പോഴും നമുക്ക് ഒരു സംഖ്യ കിട്ടും. എന്നിട്ട് ഈ 2 സംഖ്യകളും തമ്മിൽ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടും. സോറി, 6200 ആണ് മഷിപ്പേന വാങ്ങിയ വിലയിൽ ചിലവായിട്ടുള്ള തുക. അപ്പോ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ആകെ ചിലവായത്. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി, ബുക്ക് വാങ്ങിയ വകയിലുള്ള പണവും കിട്ടി, മഷിപ്പേനയുടെ വിലയും കിട്ടി. രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും അല്ലെ. ഇവിടെ കൊടുത്തിട്ടുണ്ട് മഷിപ്പേന വാങ്ങിയതിന് ചെലവായതും പുസ്തകം വാങ്ങിയതിന് ചെലവായതും, രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ചിലവായ തുക കിട്ടും. ഓക്കെ, അപ്പോ ന്യൂ ഇന്ത്യ ക്ലബിന് സമ്മാനം വിതരണം ചെയ്ത വകയിൽ ആകെ ചിലവായത് 13640 രൂപ. പിന്നെ മനുവിന്റെ സ്കൂളിലെ 7ാം ക്ലാസ്സിലെ 124 കുട്ടികൾക്ക് 125 രൂപ വിലയുള്ള നിഘണ്ടു. അപ്പോ ഈ 124 കുട്ടികൾക്കും 125 രൂപ വിലയുള്ള നിഘണ്ടു കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യണം, 124 × 125 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എളുപ്പവഴി. അപ്പൊ എളുപ്പവഴി എളുപ്പമാണെങ്കിൽ കൂടി നമുക്ക് പെട്ടെന്നൊരു കണക്കൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൂട്ടുക എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതി കൂട്ടാനൊക്കെ അങ്ങനെ പെട്ടെന്ന് കൂട്ടുകാരൻ്റെ അങ്ങനെ ചെയ്യാട്ടോ. പക്ഷെ അതിനേക്കാൾ നല്ലത് എപ്പോഴും എന്ത് ചെയ്യണം, ഇതുപോലെ ഗുണിക്കാൻ വേണ്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ വളരെ സിമ്പിൾ ആണ്. എന്താ ചെയ്യേണ്ടത്, താഴെയുള്ള സംഖ്യനെ മുകളിലുള്ള ഒറ്റയുടെ സ്ഥാനത്ത് നിന്നും 1000 സ്ഥാനത്തേക്കാണ് ഗുണിക്കേണ്ടത് എന്നുള്ളത് ഓർമ്മിച്ചു വെക്കുക. താഴെയുള്ള 2ാമത്തെ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യയെ മുകളിലുള്ള 3 സംഖ്യ കൊണ്ട് ഗുണിക്കണം. പിന്നെ താഴെയുള്ള സംഖ്യയുടെ 10 സ്ഥാനത്തുള്ളതിനെയും മുകളിലുള്ള 3 സംഖ്യ കൊണ്ടും ഗുണിക്കണം. പിന്നെ വീണ്ടും എന്ത് ചെയ്യണം, താഴെയുള്ള സംഖ്യയുടെ 100 സ്ഥാനത്തുള്ള സംഖ്യയെ മുകളിലുള്ള 3 സംഖ്യ കൊണ്ടും ഗുണിക്കണം. അപ്പോൾ 2 3 ഒക്കെ സംഖ്യ ആണെങ്കിൽ നമുക്ക് 3 സ്റ്റെപ്പ് സംഖ്യകൾ ഉണ്ടാവും. എന്നിട്ട് അതൊക്കെ കൂട്ടിയാൽ മതി, അപ്പോൾ ആൻസർ കിട്ടും. ഇത് പഠിച്ചു വെക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. കാരണം ഇനി അങ്ങോട്ടുള്ള ക്ലാസ് മുമ്പോട്ടുള്ള ക്ലാസ്സുകളിൽ പോകുമ്പോഴും ഇങ്ങനെ ഗുണിക്കാനുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ഇത് കൂട്ടുകാരെ എന്തായാലും പഠിച്ചു വെക്കാം. പിന്നീട് നമ്മളൊരു കളി കളിച്ചു, എന്തായിരുന്നു, 25ഉം 41ഉം. ഈ 25നെ തിരിച്ചെഴുതിയതാണ് 52, 41നെ തിരിച്ചെഴുതിയതാണ് 14,
ഇതിന്റെ ഒക്കെ ഉത്തരങ്ങൾ നോക്കുമ്പോൾ എന്താ പ്രത്യേകത? ഉത്തരം രണ്ടും സെയിം ആണ് അല്ലേ. ആദ്യത്തെ സംഖ്യ തിരിച്ചെഴുതി, രണ്ടാമത്തെ സംഖ്യയും തിരിച്ചെഴുതി. പക്ഷെ ഈ രണ്ട് ഈ നാല് സംഖ്യകളിൽ കൂട്ടി കഴിയുമ്പോൾ ആദ്യത്തെ രണ്ടെണ്ണത്തിന് കൂട്ടുമ്പോൾ കിട്ടുന്നതും പിന്നത്തെ രണ്ടെണ്ണത്തിന് കൂട്ടുമ്പോൾ കിട്ടുന്നതും സെയിം സംഖ്യ തന്നെയാണ് അല്ലേ. അതൊരു ശരിക്കും കണക്കിലൊരു അത്ഭുതം, ഒരു മാജിക്. എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. നമ്മളെ വളരെ രസകരമായിട്ടുള്ള പല കാര്യങ്ങളും കണക്കിലുണ്ട് എന്ന് നമുക്കറിയാലോ. അപ്പൊ അതിലൊന്നാണിത്. അപ്പൊ അതുപോലെ മറ്റുള്ളതൊക്കെ ടീച്ചർ കൂട്ടി എഴുതി. 88 99 99 99 99. അപ്പൊ ഇതുപോലെ നിങ്ങളോട് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ട കൂട്ടുകാര്? ഒന്നും ചെയ്യാനില്ല അല്ലെ. ഏതെങ്കിലും ഒരു രണ്ട് സംഖ്യകൾ എടുക്കുക, അതേ രണ്ട് സംഖ്യകളെ തിരിച്ച് എഴുതുക. കേട്ടതൊന്ന് കൂട്ടി നോക്കുക. നിങ്ങൾ രണ്ടും കൂട്ടേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞാല് ആദ്യത്തേത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം മറ്റേത് എന്തായിരിക്കും, അതേ സംഖ്യ തന്നെ ആയിരിക്കുമെന്ന് അല്ലെ. കണക്കിലെ മാജിക് ആണത്. ഓക്കെ. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് എഴുതിയിട്ട് ടീച്ചർ കഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ തന്നിട്ടുള്ളത് തിരിച്ചു കൂട്ടിയാലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൻ്റെതും കൂടി നമുക്കൊന്ന് ആൻസർ ചെയ്യാണ്ട്. ആദ്യത്തത് എന്താ 77 77 ആണ്. ഇനി രണ്ടാമത്തത് 42 46 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 88 എന്ന് കിട്ടും. 24 64 കൂട്ടിയാലും 88 എന്ന് തന്നെയാണ് കിട്ടുക. 67 98 കൂട്ടിയാൽ 165. 76 89 കൂട്ടിയാലും 165. 86 35 കൂട്ടിയാലോ 121. 68 53 കൂട്ടിയാലും 121. വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു അല്ലെ. ഓക്കെ. പിന്നീടൊരു കണക്ക് തന്നത് പ്രോത്സാഹനം എന്നുള്ളതാണ്. ഇതിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഓരോ ഇനത്തിലും പഞ്ചായത്തിന് എത്ര രൂപ വീതം ചിലവായി. നമുക്ക് ആദ്യത്തെ ഇനം നോക്കാം. ആദ്യത്തെ ഇനം എന്താണ്? ചിങ്ങപുരം പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ 36 വിദ്യാർത്ഥികൾക്ക് 375 രൂപ വീതം വിലയുള്ള ഇയർ ബുക്ക്. അപ്പൊ 36 വിദ്യാർത്ഥികൾക്ക് 375 രൂപ. അപ്പൊ 36 × 375 13500. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പ വഴിയിലും ചെയ്ത് നോക്കാം, അല്ലാതെ മറ്റു രീതിയിലും ചെയ്ത് നോക്കാം. ഉത്തരം ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവും. കാരണം എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ അല്ലെ. നമുക്ക് 4-5 കണക്കുകളുണ്ട്, എല്ലാത്തിന്റെയും വഴി ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റുമോ? അപ്പൊ തീർച്ചയായും നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. അപ്പൊ ടീച്ചറെ ക്ലാസ് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ഗുണിക്കേണ്ടത് എന്ന്. അപ്പൊ ഗുണിച്ചു നോക്കുക ഉത്തരം ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. വീഡിയോ ഇപ്പൊ പോസ്റ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് നിങ്ങൾ ഗുണിച്ചു നോക്കുക. ഗുണിച്ചതിന് ശേഷം ആൻസർ ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി മാത്രം ഇനിയുള്ള ഭാഗങ്ങൾ നോക്കുക. ഇനി രണ്ടാമത്തെ എന്താ കണ്ടുപിടിക്കേണ്ടത്? സംസ്ഥാന കലോത്സവത്തിൽ സംഘനൃത്തത്തിൽ 1-ാം സ്ഥാനം നേടിയ 9 വിദ്യാർത്ഥികൾ എത്രയാണ്? 9 വിദ്യാർത്ഥിനികൾക്ക് 325 രൂപ വിലയുള്ള ബാഗ്. അപ്പൊ 9 വിദ്യാർത്ഥിനികൾക്ക് 325 രൂപ. അപ്പൊ 325 × 9 = 2925 രൂപ. ഓക്കെ. അടുത്തതോ, കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്ത 102 കുട്ടികൾക്ക് 105 രൂപ വീതം വിലയുള്ള ട്രോഫി. അപ്പൊ 102 കുട്ടികൾക്ക് 105 രൂപ. 102 × 105 അല്ലെങ്കിൽ 105 × 102. സ്ഥാനം മാറിപ്പോയി എന്നതുകൊണ്ട് ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. നമ്മൾ ഗുണിക്കുന്നത് ശരിയായാൽ മതി. ആൻസർ 1710. ഓക്കെ. ഇനിയോ, സ്കോളർഷിപ്പ് പരീക്ഷകളിൽ പങ്കെടുത്ത 100 കുട്ടികൾക്ക് 150 രൂപ വിലയുള്ള പുസ്തകങ്ങൾ. ഇപ്പൊ 100 കുട്ടികൾക്ക് 150 രൂപ. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാറേ അല്ലെ. 100 150. അപ്പൊ അതില് ആകെ എത്ര പൂജ്യങ്ങളുണ്ട്? 3 പൂജ്യങ്ങളുണ്ട്. ഈ 3 പൂജ്യത്തെ നമ്മൾ മാറ്റി വെച്ചു. എന്നിട്ട് 15 1 കൊണ്ട് ഗുണിച്ചാൽ 15 തന്നെ. 15 × 3 പൂജ്യങ്ങളും 15000. ഇത് വളരെ മണക്കണക്കായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. ഇനിയോ, ഇനി പ്രവർത്തന മികവിന് 3 വിദ്യാലയങ്ങളിലെ PTA 1501 രൂപ. അപ്പൊ 1501 × 3 1500 × 3 കൊണ്ട് ഗുണിക്കുക, 1 × 3 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് ഗുണിച്ചിട്ടും കണ്ടുപിടിക്കാം. 4503. ഓക്കെ. അവസാനം എന്താ ചോദിച്ചേ? ആകെ എത്ര രൂപ ചിലവായി, എങ്ങനെ കണ്ടെത്തും, എന്തൊക്കെ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്? അപ്പൊ എന്തൊക്കെ നൽകിയിട്ടുള്ള വിവരങ്ങളിൽ നിന്നും നമ്മൾ ഓരോന്നിനും ചിലവായത് കണ്ടുപിടിച്ചു. ഇനി ആകെ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? എല്ലാം കൂടെ കൂട്ടിയാൽ മതി അല്ലെ. അപ്പൊ എല്ലാം കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 13500 പ്ലസ് 2925 പ്ലസ് 1710 പ്ലസ് 15000 പ്ലസ് 4503 = 37638 രൂപ. 37638. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ തീർച്ചയായും വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ കൊച്ചു കൂട്ടുകാര് ഹായ് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വളരെ സങ്കടം പറഞ്ഞിരുന്നു. ജഹാന, ഷിറി, ജസറ ആൻഡ് ഹന്ന, 3 പേർക്കും ബിഗ് 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 ഹൈ. ജഹാന, ഷിറി, ജസ്ര ആൻഡ് ഹന്ന. ഓക്കെ. അടുത്തതായിട്ട് പ്രതിക. പ്രതികയ്ക്ക് ഒരു ബിഗ് ഹൈ ആൻഡ്
I am Adinath. Adinath is big hi. Nihar ki big hi. Mitra. Mitra ki big hi. Bestie and Benita. Big hi. Then Anne Maria. Anne Maria ki big Anne Maria Chris. Anne Maria Chris na big hi. Appi ini ഏതെങ്കിലും കൂട്ടുകാരെ കുറച്ച് പേര് ബാക്കിയുണ്ട്, അവർക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അതുപോലെ ആരെങ്കിലും ഒക്കെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം അല്ലാന്ന് അതേ പറയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.